ക്രിയേറ്റീവ് അക്കാഡമിയുടെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ ഏഴാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ ആദ്യ രണ്ട് പാഠഭാഗങ്ങൾ ചർച്ച ചെയ്തു ഇന്ന് മൂന്നാമത്തെ പാഠമായ ആസിഡുകളും ആൽക്കലികളും എന്ന പാഠഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എന്താണ് ആസിഡെന്നും അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും പറയുന്നുണ്ട് ആസിഡുകൾക്ക് എപ്പോഴും പുളി രുചിയായിരിക്കും ആസിഡുകൾക്ക് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും അതായത് ആസിഡുകളിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും പിന്നെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് എന്നീ ആസിഡുകളെ ആസിഡുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ആസിഡുകളെ കുറിച്ച് പറയുന്നുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ആസിഡുകൾ പൊതുവേ ശക്തി കുറഞ്ഞവയായിരിക്കും പ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ആസിഡുകൾക്ക് പുളി രുചിയായിരിക്കും ആസിഡുകൾക്ക് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പായിരിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ഒക്കെ ലബോറട്ടറികളിലാണ് ഉപയോഗിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ആസിഡുകൾ പൊതുവെ ശക്തി കുറഞ്ഞവയായിരിക്കും ഇനി ഭക്ഷ്യവസ്തുക്കളിലുള്ള ചില ആസിഡുകൾ ഈ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് പരിചയപ്പെടാം വിനാഗ്രിയിലുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ് വിനാഗിരിയിലുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ് പുളിയിലുള്ള ആസിഡ് ടാർട്ടാറിക് ആസിഡ് മോരിലുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ് നാരങ്ങയിൽ സിട്രിക് ആസിഡ് ആപ്പിളിൽ മാലിക് ആസിഡ് ഒന്നുകൂടി പറയാം വിനാഗിരി അസറ്റിക് ആസിഡ് പുളി ടാർട്ടാറിക് ആസിഡ് മോര് ലാക്റ്റിക് ആസിഡ് നാരങ്ങ സിട്രിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് ഇത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ഉറുമ്പിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഉറുമ്പിൽ കാണപ്പെടുന്ന ആസിഡ് ആണ് ഫോർമിക് ആസിഡ് ഉറുമ്പിൽ കാണപ്പെടുന്ന ആസിഡ് ഫോർമിക് ആസിഡ് അടുത്തതായിട്ട് ആൽക്കലികളെക്കുറിച്ച് പറയുന്നുണ്ട് ആൽക്കലികൾക്ക് എപ്പോഴും ആൽക്കലികൾക്കെപ്പോഴും കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയുമായിരിക്കും എന്താണ് ആൽക്കലികൾ എപ്പോഴും കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയുമായിരിക്കും ആൽക്കലികൾ ചുവന്ന ലിഡ്മസിനെ നീലയാക്കുന്നു ആസിഡുകൾ ആസിഡുകളുള്ളത് ലിറ്റ്മസ് പേപ്പർ ചുവപ്പായിരുന്നു ഈ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലികളാണ് അപ്പോൾ ആൽക്കലികൾ കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയുമായിരിക്കും ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു അത് കഴിഞ്ഞിട്ട് അപ്പക്കാരത്തിൻ്റെ രാസനാമം പഠിക്കണം അപ്പക്കാരത്തിൻ്റെ രാസനാമമാണ് സോഡിയം ബൈ കാർബണേറ്റ് ഒന്നും കൂടെ അപ്പക്കാരത്തിൻ്റെ രാസനാമം സോഡിയം ബൈ കാർബണേറ്റ് അടുത്തതായിട്ട് ഈ പാഠഭാഗത്തിൽ ന്യൂട്രലൈസേഷൻ അഥവാ നിർവരീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ന്യൂട്രലൈസേഷൻ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രക്രിയ എന്താണ് ന്യൂട്രലൈസേഷൻ ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രക്രിയ അത് കഴിഞ്ഞിട്ട് പി മൂല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് പി എച്ച് പേപ്പർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പറയുന്നതിന് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ പി എച്ച് പേപ്പർ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം പി എച്ച് മൂല്യം ഏഴിൽ താഴെയാണെങ്കിൽ ആസിഡ് പി എച്ച് മൂല്യം ഏഴിൽ താഴെ ആസിഡ് പി എച്ച് മൂല്യം ഏഴ് വന്നാൽ കറക്റ്റ് ഏഴ് വന്നാൽ ശുദ്ധജലം അപ്പം നമുക്ക് പഠിക്കാം ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് ഏഴിൽ താഴെ വന്നാൽ ആസിഡ് അപ്പോൾ പി എച്ച് മൂല്യം ഏഴിന് മുകളിൽ വന്നാൽ ആൽക്കലി പി എച്ച് മൂല്യം ഏഴിൽ താഴെ ആസിഡ് പി എച്ച് മൂല്യം ഏഴ് ശുദ്ധജലം പി എച്ച് മൂല്യം ഏഴിന് മുകളിൽ ആൽക്കലി അടുത്തതായിട്ട് ഈ പാടഭാഗത്തിൽ കുറച്ച് ആസിഡുകളും അതിൻ്റെ ഉപയോഗങ്ങളും പറയുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം വിനാഗിരി വിനാഗിരി ഉപയോഗിക്കുന്നത് അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രാസവളം പെയിൻറ്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് ഈ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് വിനാഗിരി ഉപയോഗിക്കുന്നത് അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഉപയോഗിക്കുന്നത് രാസവളം പെയിന്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണം അത് കഴിഞ്ഞ് സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് പി എസ് സി ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ടാനിക് ആസിഡ് ഉപയോഗിക്കും ഒന്നുകൂടി പറയാം മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ടാനിക് ആസിഡ് അടുത്ത ഒരു ആയ ചോദ്യമാണ് ആസിഡുകൾ കാർബണേറ്റുകളുമായി ഉണ്ടാകുന്ന വാതകം ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ഈ കാർബൺ ഡയോക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് അതുകൊണ്ട് തന്നെ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് ചോദ്യം ഒന്നുകൂടി പറഞ്ഞുതരാം ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ഇതിന് അവർ ഈ പാഠപുസ്തകത്തിൽ രണ്ട് മൂന്ന് ഒക്കെ പറയുന്നുണ്ട് അതിൽ നമുക്ക് പഠിക്കണ്ട നമുക്ക് ചോദ്യ രൂപേണ പഠിച്ചാൽ മതി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ഈ കാർബൺ ഡയോക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് അതുകൊണ്ട് തന്നെ അഗ്നിശമനികളിൽ ഈ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു അടുത്തതായിട്ട് ഈ പാഠഭാഗത്തിൽ ഹെൻറി ക്യാവൻഡിഷ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് ചില ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായി പതിനാറാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിരുന്നു ഈ വാതകം ഹൈഡ്രജൻ ആണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി ആണ് എന്നാൽ ഈ ഹൈഡ്രജൻ എന്ന പേര് ആ വാതകത്തിന് നൽകിയത് ലാവോസിയർ ആണ് ഒന്നുകൂടി ഈ വാതകം അതായത് ചില ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായി കണ്ടെത്തി ഈ വാതകം ഹൈഡ്രജൻ ആണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹെൻറി ക്യാവണ്ടിഷും ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയറുമാണ് ഈ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് എന്താണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്